ഹായരിയായതിനു ശേഷം നന്ദിനിക്കുട്ടി പുരോഗമം വെച്ചിട്ടുണ്ടല്ലോ. എന്നോട് ഇരിക്കാനൊക്കെ പറയുന്നു. ഇരിക്കാം നന്ദിക്കുട്ടി. പെട്ടെന്ന് ഇവിടം വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ രവി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. കല്യാണത്തിന് ശേഷം നന്ദിനിക്കുട്ടി നന്നായി തടിച്ചിട്ടുണ്ടല്ലോ. ചേട്ടനെ കണ്ടു? കണ്ടു. എനിക്കാണെങ്കിൽ നാളെ തന്നെ മടങ്ങിച്ചെല്ലണം. ഓഡിറ്റിംഗ് ആയതുകൊണ്ട് രവിക്ക് കൂടെ വരാനും സാധിച്ചില്ല. എന്നോട് ഇവിടെ ഒന്ന് ഉണ്ടിട്ട് എല്ലാം പറഞ്ഞിരിക്കുകയാണ്. ചോറ് ഇരിപ്പുണ്ടോ നന്ദിനിക്കുട്ടി? അയ്യോ പിന്നെന്താ, ഞാനിപ്പോ വരാം. നന്ദിനിക്കുട്ടിയെ ഞാൻ സമ്മതിച്ചിരിക്കുക. ഇതെല്ലാം കൂടത്താണ് അവനിവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. എന്താ, ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുമ്പം അവൻ വലിയ ശാപ്പാട് പ്രിയനായിരുന്നു. കോഴിയിറച്ചി ഇല്ലാതെ അതിന് ചോറിറങ്ങുകയല്ല. 5 രൂപയ്ക്കുള്ള കോഴിയിറച്ചി ഞാൻ 10 രൂപ ടാക്സിക്ക് കൊടുത്തവൻ പോകുന്നു. പിന്നെ ലതയുടെ കത്തുവല്ലോ വരാറുണ്ടോ? ആ, 2 ആഴ്ച മുമ്പ് വന്നിരുന്നു. അവരുടെ ഭർത്താവിന് കാനഡയ്ക്ക് പോകാൻ ചാൻസ് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവളൂടെ പോകാൻ ശ്രമിക്കുക. അവളെല്ലാ കത്തിലും നന്ദിനിക്കുട്ടിയെ പറ്റി ചോദിക്കാറുണ്ട്. മോഹനേട്ടനെന്താ കല്യാണം കഴിക്കാത്തെ? എന്താ ഊണ് മതിയാക്കിയോ? ആ, എന്തോ വിശപ്പ് കേട്ടോ പോലെ. എന്റെ ഏറ്റവും വലിയ സ്നേഹിതനാണ് മോഹൻ. ഒരുമിച്ച് താമസിക്കുമ്പോ ഞങ്ങൾ ഒരേ കട്ടിലാണ് കിടന്നുറങ്ങിയത്. അവൻ ഇന്നൊരു ഡിമാൻഡ് വെച്ചു. ഡിമാൻഡ് വളരെ ഫണ്ണിയാണ്. നന്ദിനിക്കുട്ടിയോട് ചോദിക്കേണ്ട കാര്യമായിട്ടുകൂടി ഞാൻ സമ്മതിക്കുകയും ചെയ്തു. എന്താ കാര്യം? നന്ദിനിക്കുട്ടി പ്രസവിക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ അവന്റെ പേരിടണമെന്ന്. ഒബ്ജക്ഷൻ ഒന്നുമില്ല. അയ്യോ, ഇതൊക്കെ ലേറ്റസ്റ്റ് ആണ്. പക്ഷെ രജനിയുടെ 2 പുസ്തകങ്ങളെ കിട്ടിയുള്ളൂ. നന്ദിനിക്കുട്ടി ഇന്ന് പതിവില്ലാതെ സുന്ദരിയായിരിക്കുന്നല്ലോ. എന്താ കാര്യം? ഞാനൊരു കാര്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുമോ ഇല്ലയോ? കാര്യം പറയൂ. നമ്മുടെ അടുത്ത വീട്ടിൽ താമസിക്കാൻ വന്നിരിക്കുന്നത് ആരാണെന്ന് അറിയാമോ? അത് കേട്ട് അത്ഭുതപ്പെടണമെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കും. അല്ല, രജനി. രജനി? ഭാര്യയൊക്കെയുണ്ട്. നമുക്ക് പോയി ഒന്ന് പരിചയപ്പെടാം. നന്ദിനിക്കുട്ടി, ഞാനൊന്ന് കുളിച്ചിട്ട് വരെ. കുളിയൊക്കെ പിന്നീടാവുന്നേ. വരും. ശരി, നന്ദിനിക്കുട്ടിയുടെ ഇഷ്ടം. പക്ഷേ അയാളെന്നോട് വല്ല സാഹിത്യം പറഞ്ഞല്ലോ. അതൊക്കെ ഞാൻ ഏറ്റു. വരണം. ഓയ്, എടുത്തോണ്ട് പോ. ഇന്ന് വന്ന് കയറിയതേ ഉള്ളൂ, അതുകൊണ്ടെല്ലാം കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുക. ഞങ്ങൾ അപ്പുറത്ത് താമസിക്കുകയും നന്ദിനിക്കുട്ടി സാറിന്റെ എല്ലാ നോവലുകളും മുടങ്ങാതെ വായിക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ടൊന്ന് പരിചയപ്പെടാമെന്ന് കരുതി. ഓഹോ, അത് ശരി. എന്താ പേര്? രവി. ചില്ലറ ബിസിനസ് ഒക്കെ നോക്കി കഴിയുകയാണ്. എനിക്ക് സാറിന് നേരത്തെ അറിയാം. ഒരിക്കൽ എന്റെ കോളേജിൽ വന്നിട്ടുണ്ട്. അന്നെന്റെ ഓട്ടോഗ്രാഫിൽ ഒരിക്കലും എന്നെ പോലെ ആയാതിരിക്കുമെന്ന് എഴുതി തന്നു. സാറിന് ഓർമ്മയുണ്ടോ? ഞാൻ എവിടെ ഓർമ്മിക്കാനാ. ഓട്ടോഗ്രാഫിൽ ഞാൻ എഴുതുന്നൊരു പതിവ് വാചകമാണത്. എന്റെ ഏതെല്ലാം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്? ഒട്ടുമിക്കതും. അടുത്തുറന്നെ മറങ്ങി, ജാലകം എന്ന പേര്, അതും വായിച്ചു. പക്ഷെ അതിന്റെ അവസാനത്തോട് എനിക്കത്ര യോജിപ്പില്ല. പലരും അത് തന്നെ പറഞ്ഞു. എന്താണെന്നറിയില്ല. നായിക അവസാനം ആത്മഹത്യ ചെയ്യുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ നീലാകാശത്തിന്റെ അന്ത്യമുണ്ടല്ലോ, ഗംഭീരമായിരുന്നു. എന്റെ സ്വപ്നങ്ങൾ വായിച്ചിട്ടുണ്ടോ? അതിലെ രാഘവൻ നമ്പ്യാരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം. അയാൾ ആ കണ്ണുകൾ ദാനം ചെയ്യുന്ന ഭാഗമുണ്ടല്ലോ, ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതിരിക്കട്ടെ,
ഇനിയും ഈ പുസ്തകങ്ങളൊക്കെ എപ്പോ വായിച്ചു? ഏതായാലും ഈ ജന്മം നന്ദിനിക്കുട്ടിയുടെ ഭർത്താവായി പോയി. മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരനാവാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാനും കുറച്ചൊക്കെ വായിച്ചു തുടങ്ങി. ഹലോ രവിഹർ, ഇന്ന് തന്നെ പുറപ്പെടണം. ഹോൾഡ് ഓൺ പ്ലീസ്. നന്ദിനിക്കുട്ടി വേഗം റെഡിയായിക്കും, ഒരു ട്രിപ്പിനുള്ള ചാൻസ് വന്നിട്ടുണ്ട്. എനിക്ക് ഭംഗിയൊന്നും നോക്കിയിരിക്കാൻ സമയമില്ല, മണി 9 ആയി. പിന്നെ നന്ദിനിക്കുട്ടി വിശ്രമിക്കാനായി ഈ റൂഫ് കളം മുഴുവൻ അവർ വിട്ടു തന്നിരിക്കും. ഞാൻ വൈകുന്നേരം 4 മണിക്ക് എത്താം. അതുവരെ നേരം കളയാൻ ബജറി പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പോട്ടെ. നാം തമ്മിൽ ഇങ്ങനെ കണ്ടുമുട്ടുവെന്ന് പ്രതീക്ഷിച്ചതല്ലേ? മനസ്സിന്റെ ഐക്യമാണ്. ഇപ്പൊ തന്നെ ഞാൻ ഫ്ലോർ മാറി വന്നതാണ്, അല്ലെങ്കിൽ നാം തമ്മിൽ കണ്ടുമുട്ടില്ലായിരുന്നു. നന്ദിനിക്കുട്ടിക്ക് സുഖമല്ലേ? ചന്ദ്രന് സുഖമാണോ? ഓ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. നന്ദിനിക്കുട്ടി അറിഞ്ഞിരുന്നോ? ഞാൻ എങ്ങനെ അറിയാനാണ്? എന്നെ അറിയിച്ചില്ലല്ലോ. കല്യാണം അറിയിക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ ഭാര്യയുടെ മരണം നേരിട്ട് അറിയിക്കുന്നു. അവൾ 2 മാസം എന്റെ കൂടെ ജീവിച്ചുള്ളൂ. എന്തായിരുന്നു അസുഖം? ഒരു പനി, അത്ര തന്നെ. പക്ഷേ തെറ്റെന്റേതാണ്, എന്റെ ജാതകത്തിലുണ്ട് എനിക്ക് ഭാര്യ പാടില്ലെന്ന്. ഇപ്പൊ തോന്നുന്നു എന്റെ പല പഴയ ആഗ്രഹങ്ങളും നടക്കാതെ പോയത് നന്നായെന്ന്. എനിക്ക് പോകാൻ നേരായി, വൈകുന്നേരം കാണാം. തെറ്റെന്റേതാണ്, എന്റെ ജാതകത്തിലുണ്ട് എനിക്ക് ഭാര്യ പാടില്ലെന്ന്. ഇപ്പൊ തോന്നുന്നു എന്റെ പല പഴയ ആഗ്രഹങ്ങളും നടക്കാതെ പോയത് നന്നായെന്ന്. എന്താ നന്ദിനിക്കുട്ടി ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല. എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നോളൂ, ഉറങ്ങിക്കോളൂ.